പോളി പൊളിച്ച് പൊളിച്ചടുക്കി ഹൽക്കമ്മച്ച് ഈ ഒരു സീരീസിൻ്റെ അവസാനത്തെ സീസൺ ഫിനാലയ്ക്കകത്ത്. കാരണം ഇതിൽ കൂടുതൽ വേറൊരു കാര്യങ്ങളൊന്നും ഒരു മാർവൽ ഫാനിന് മാർവലിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അത്രയും കിട്ടിലനായിട്ടുള്ളൊരു സീസൺ ഫിനാലെ തന്നെയായിരുന്നു നമുക്ക് ഷീ ഹൽക്കിൻ്റെ സീസൺ ഫിനാലയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ സമാധാനമുണ്ട്. ഇനി എന്താണെങ്കിലും ഈ ഒരു ദുരന്തം നമുക്ക് അടുത്തൊന്നും കാണേണ്ടി വരില്ലല്ലോ. ആ ഒരു കാര്യത്തിൽ നിന്ന് എല്ലാ ഫാൻസിനും ഒരു മോചനം കൂടി തന്നെയാണ് ഷീ ഹൽക്കിൻ്റെ സീസൺ ഫിനാലയിൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആൻഡ് അത് തന്നെയായിരുന്നു ഈ ഒരു ഫിനാലയ്ക്കകത്തുണ്ടായിരുന്ന ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ട് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇതിനെക്കുറിച്ച് നമുക്ക് ഇനി വേറെ വീഡിയോ ഉണ്ടാക്കേണ്ടി വരില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ഒരു സീരീസ് ഇപ്പോൾ അടുത്തെങ്കിലും സീസൺ ടു റെന്യൂ ചെയ്യുന്നതിന് മുമ്പ് എന്തായാലും നമുക്ക് കാണേണ്ടിയും വരില്ല. സോ ഷീ ഹൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ദുരന്തമായിട്ടുള്ള സീരീസിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഇത് ഞാൻ പറയുന്ന സമയത്ത് താനോസ് വല്ലൊരുത്തർ ഉണ്ടെങ്കിൽ താനോസിനെ ആക്ച്വലി നമുക്ക് കൊല്ലേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതേപോലത്തെ സീരീസ് അഞ്ചാറിനും എടുത്ത് താനോസിനെ കാണിച്ചിരുന്നെങ്കിൽ താനോസ് തന്നെത്താനെ ചത്തേനെ. പുള്ളിക്കാരൻ സത്യം തന്നെ നല്ലൊരു കാര്യമായിരുന്നു കേട്ടോ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായത്, ആ ഒരു ഇൻഫിനിറ്റി സ്റ്റോൺസ് വെച്ചിട്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ എൻ ഗെയിമിനകത്ത് എല്ലാവരെയും ടൈം ട്രാവൽ ചെയ്ത് പോയി തിരിച്ചു കൊണ്ടുവന്നല്ലോ. ഇനിയിപ്പോൾ ഇതൊക്കെ അനുഭവിച്ചേ പറ്റുള്ളൂ. സോ ഇതെല്ലാം തന്നെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എല്ലാ കൂട്ടുകാർക്കും വെക്സ് എൻ്റർടൈൻമെൻറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഹരികൃഷ്ണൻ. അപ്പോൾ നമുക്ക് തുടങ്ങിക്കളെ. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് നമ്മുടെ ഷീ ഹൽക്ക് സീരീസിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും കൂടി തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഈ ഒരു സീരീസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോയി കാണരുത്, നിങ്ങളുടെ തന്നെയാണ് സമയം വേസ്റ്റ്. അതായത് എം സി യുൻ്റെ ക്യാനനാണ്, എം സി യുൻ്റെ ടൈം ലൈൻ ആണെന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ കാണാൻ പോയി കഴിഞ്ഞാലും ഈ ഉള്ള 9 എപ്പിസോഡാണെങ്കിലും ഉള്ള 9 എപ്പിസോഡും വേസ്റ്റ് മാത്രമാണ്. എനിക്ക് ആ കൂടി കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു 8-ാമത്തെ എപ്പിസോഡ് മാത്രമായിരുന്നു. പക്ഷേ അതിനകത്ത് അവർ ആക്ച്വലി ഡെയർഡെവിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത രീതിയാണെങ്കിൽ തന്നെയും ഒട്ടുമിക്ക ഫാൻസിന് പോലും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ്. ഇനി നിങ്ങൾ ആക്ച്വലി ഒരു ലോയറിൻ്റെ സീരീസ് കാണാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഇതൊന്നുമല്ല നിങ്ങൾ കാണേണ്ട സീരീസ്. വേഗം പോയി ബെറ്റർ കോൾ സോൾ കാണുമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളതിൻ്റെ ഫൈനൽ സീസൺ നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല, ഞാനിപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്താണെങ്കിൽ അതിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ തന്നെയാണ്, അടുത്ത് തന്നെ അതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ നമ്മൾ ചെയ്യുന്ന തന്നെയായിരിക്കും. സോ എനിക്കിപ്പോഴും എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം ഇതേ ഉള്ളൂ, നിങ്ങൾക്കൊരു നല്ലൊരു കോർട്ട് ഡ്രാമ അല്ലെങ്കിൽ ഒരു ലോയറിൻ്റെ സീരീസൊക്കെയാണ് നിങ്ങൾ ഈ ഒരു സീരീസിൽ കൂടി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ ബെറ്റർ കോൾ സോൾ കാണുന്നത് തന്നെയാണ് 100% ഒരു ഷുവർ ആയിട്ടുള്ളൊരു കാര്യം. സോ ഇനി നമുക്ക് ഷീ ഹൽക്കിൻ്റെ സീസൺ ഫിനാലയെ കുറിച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. സോ ഈ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ആക്ച്വലി 1977 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സീരിയൽ ഉണ്ടായിരുന്നു. ആ ഒരു സീരിയലിൻ്റെ ഈസ്റ്റർ എഗ് കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഒരു എപ്പിസോഡ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് തന്നെ. അതായത് നമ്മളെ കുറച്ച് അവർ റീക്യാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സീൻസ് എല്ലാം 77 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഇൻക്രെഡിബിൾ ഹൾക്കിൻ്റെ ചെറിയൊരു പാരഡി വെർഷനായിരുന്നു അവർ ഈ ഒരു എപ്പിസോഡിനകത്ത് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. എനിക്കറിയാം ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടുണ്ടാകാൻ സാധ്യത വളരെ കുറവ് തന്നെയാണ് ആ ഒരു സീരീസ്. അത് ഓൾമോസ്റ്റ് ഒരു 5 സീസണും കൂടി ഉണ്ടായിരുന്നു 77 പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്ന സീരീസ്. വളരെ കിടലാണ് അതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് കണ്ടു നോക്ക്. സോ അതിൻ്റെ ഒരു ത്രോ ബാക്ക് ആണ് നമുക്ക് ആദ്യത്തെ കുറച്ച് സമയം അവർ നമ്മളെ കാണിച്ചു തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഷീ ഹൽക്കിനെ ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വ്യക്തി തന്നെയാണ് ഷീ ഹൽക്കിനെ കൊടുക്കാനുള്ള ഈ പറഞ്ഞിട്ടുള്ള മാസ്റ്റർ പ്ലാൻ എല്ലാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇവരൊക്കെ സത്യം പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഓൾറെഡി നമുക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ് ഷീ ഹൽക്ക് കോമിക്സിലാണെങ്കിലും സീരീസിനകത്താണെങ്കിലും ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഡെഡ് പൂളിനെ പോലെ ചെയ്യാറുണ്ടെന്നുള്ളൊരു കാര്യം. ആൻഡ് ഈ ഒരു സ്പെസിഫിക് എപ്പിസോഡിനകത്ത് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്നല്ല, വല്ല 100 വാൾ ബ്രേക്കിംഗ് എനിക്ക് എന്താണെങ്കിലും പറയേണ്ടി വരും. കാരണം അമ്മാതിരി ഉള്ള ഒരു എന്താ പറയുന്നത് സെൽഫ് അവെയർ ആയിട്ടുള്ളൊരു എപ്പിസോഡായിട്ടാണ് ഇതെനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായത്. കാരണം അവർക്ക് തന്നെ അറിയാം അവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൻ ദുരന്തമാണ്, വൻ പരാജയമാണെന്നുള്ളൊരു കാര്യം. കാരണം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഡിബേറ്റ് വരെ നമ്മളവിടെ ഉണ്ടാക്കിയത്. അതായത് ലേഡി തോറിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് എല്ലാവരെയും എന്തുകൊണ്ടാണ് മാർവല് പെണ്ണുങ്ങളായിട്ട് സ്വാപ്പ് ചെയ്യണമെന്നുള്ളൊരു കാര്യങ്ങളെല്ലാം അവർ ഈ ഒരു എപ്പിസോഡിനകത്ത് എന്താണെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മൾ സംസാരിച്ചിട്ടുള്ളൊരു കാര്യം. അതായത് എനിക്കൊരു ഐക്കോണിക് ക്യാരക്ടറിനെ മാറ്റുന്നതിൽ എനിക്കൊരു വിരോധമില്ല, പക്ഷെ ഒരു കാര്യമില്ല, ചുമ്മാ ഫെമിനിസത്തിന് വേണ്ടിയിട്ട് അവർ നമ്മുടെ ഐക്കോണിക് ക്യാരക്ടേഴ്സിനെ മാറ്റുന്നതിലാണ് എനിക്ക് എന്താണെങ്കിലും യോജിക്കാൻ പറ്റാത്തുള്ളൊരു കാര്യം തന്നെ. സോ അതിനെക്കുറിച്ചൊക്കെ ഈ ഒരു എപ്പിസോഡിനകത്ത് അവർ തന്നെ സെൽഫ് അവെയർ ആയിട്ട് ഈ ഒരു എപ്പിസോഡിനകത്തുള്ള ക്രിയേറ്റേഴ്സ് സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഫൈനൽ ക്ലൈമാക്സ് ഫൈറ്റ്, അതായത് അബോമിനേഷൻ വരുന്നു, അതുകൂടാതെ തന്നെ മറ്റവൻ സിറം കഴിച്ചിട്ട് അവൻ ഹൽക്കാവുന്നു, പിന്നെ നമ്മുടെ ബ്രൂസ് ബാനർ സിക്കാർ ഇന്ന് എന്താ പറയണ്ട ബിൽഡിംഗ് പൊളിച്ച് താഴത്തെത്തുന്നു, ടൈറ്റേനിയം എത്തുന്നു, ഇതെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇതൊക്കെ കണ്ടിട്ട് ഷീ ഹൽക്കിന് പോലെ പുള്ളിക്കാരി മാർവൽ സ്റ്റുഡിയോസിൽ പോകുന്നു. ആൻഡ് കെവിൻ എന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ കെവിൻ ഫെയ്ജി ആണെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊരു AI ആണെന്നുള്ളൊരു കാര്യം നമുക്ക് അവസാനം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതും സത്യം തന്നെ ഒരു ടീസ് തന്നെയാണ്, അത് കെവിനെ തന്നെയാണ് അവരെന്താണ് ഈ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അവർ ജസ്റ്റ് ഈ ഒരു എന്താ പറയുക സീരീസിന് വേണ്ടിയിട്ട് അവരങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നതാണ്.
ഭയങ്കര ലാക്ക് ലസ്റ്റർ ആയിട്ടുള്ള ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് എൻഡിങ്ങിന് എൻ ക്രെഡിറ്റ് സീനിനകത്ത് നമുക്ക് എന്തായാലും വോങ് തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓ, ഇതൊന്നും അല്ല പറയേണ്ട വലിയൊരു കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അല്ല ഈ എപ്പിസോഡ് ഹൈലൈറ്റ്. എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് ഡെയർഡെവിൽ തിരിച്ചു വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈവൻ ഹൾക്ക്, അതായത് ഷീഹൾക്ക് തന്നെ ആക്ച്വലി ആ ഒരു കെവിനോട് പറയാൻ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇനിയും ഡെയർഡെവിളിനെ കളിക്കണം, ഡെയർഡെവിൽ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. അതായത് ഓൾമോസ്റ്റ് ഈ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, അതായത് ഷീഹൾക്ക് മിക്കവാറും ഡെയർഡെവിളിനെ കല്യാണം കഴിക്കാൻ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. കാരണം അവർ അവസാനം ആ ഒരു ഫാമിലി ആയിട്ട് ഡിന്നറും ഡിന്നർ അല്ലല്ലോ ഫാമിലി ആയിട്ട് ലഞ്ചൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു ഈ എപ്പിസോഡ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് അവിടെ മറ്റൊരു ട്വിസ്റ്റ് എന്നൊരു കാര്യം നമുക്ക് കണ്ടിട്ടുണ്ടായിരുന്നു, അതായത് ഹൾക്ക് സക്കാറിലേക്ക് പോകുന്ന കാര്യം കണ്ടപ്പോൾ ഒത്തിരി ഫാൻസ് ഒത്തിരി തിയറീസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള തിയറി എന്താണെന്ന് പറഞ്ഞാൽ ഹൾക്ക് ഭയങ്കര ബിസി ആയിരുന്നു കേട്ടോ സക്കാറിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൾക്ക് തിരിച്ചു വന്നപ്പോൾ ഹൾക്കിന് പുതിയ എത്ര കണ്ടിട്ടൊരു 10-20 വയസ്സുള്ളൊരു മകനുള്ളത് പോലെയാണ് എനിക്ക് എന്താണ് മകനായിട്ടാണ് എനിക്ക് ആ ഒരു വ്യക്തി എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഹൾക്കിനിപ്പോൾ ഒരു മകനുണ്ട്, പുള്ളിക്കാരനെ നമുക്ക് എന്ത് പേരിടാൻ പറ്റും എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതാണ്. കിഡ് ഹൾക്ക് അല്ലെങ്കിൽ ഹീ ഹൾക്ക് എന്നൊക്കെ പോലെ വേണമെങ്കിൽ പേരിടാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാതെ തന്നെയാണ്. സോ ഓവറോൾ ഈ എപ്പിസോഡിനകത്ത് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും അവർ നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. അതായത് ക്ലൈമാക്സിനകത്ത് ഒരു ഫൈറ്റ് നിങ്ങൾ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നല്ല ഡിസപ്പോയിൻമെൻ്റ് ആണ്. അവർ ആ കൂടി ചെയ്തിട്ടുള്ളൊരു കാര്യം അവർക്ക് തന്നെ അറിയാം, ഈ ഒരു ഷോ അവർ പ്രതീക്ഷ ലെവലിൽ എത്തിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ഒരു ആൻറ്റി ക്ലൈമാറ്റിക് ആയിട്ടുള്ളൊരു സീസൺ ഫിനാലെ തന്നെയാണ് നമുക്ക് എപ്പിസോഡ് 9 നമുക്ക് ലഭിച്ചിട്ടുള്ളത്. കുറേയധികം സെൽഫ് അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും പറഞ്ഞിട്ടുള്ള കുറേയധികം സെൽഫ് അവെയർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഈ എപ്പിസോഡിനകത്ത് തന്നെ അവർ നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്ക് ആ കൂടി ഒരേ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് സന്തോഷമുള്ളൂ, അങ്ങനെ ഫേസ് 4 അവസാനത്തെ സീരീസ് ആയിരുന്നു ഷീഹൾക്കെന്ന് എനിക്ക് തോന്നുന്നു. അത് അവസാനിച്ചു, സമാധാനമായി, സന്തോഷമായി, വേറെ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. സീരീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ലോക്കി, വാൻഡാവിഷൻ, മൂൺ നൈറ്റ്, വേറെ ഏതായിരുന്നു നല്ല സീരീസ് ഉണ്ടായിരുന്നത്? ഇത്രയും സീരീസ് മാത്രമേ എനിക്ക് ഇതുവരെ എം സിയുൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഫിലിംസിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഷാങ് ചി നല്ല ഫിലിം തന്നെയായിരുന്നു, സ്പൈഡർമാൻ നോ വേ ഹോം നല്ല ഫിലിമായിരുന്നു. പിന്നെ ഇപ്പോൾ റീസെൻ്റ് നമുക്ക് എന്താ പറയേണ്ടത്, വെയർ വൂൾഫിൻ്റെ ഒരു ഫിലിം കിട്ടിയിട്ടുണ്ടായിരുന്നു, അതും നല്ല ഫിലിമാണ്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക. കാരണം ഇതൊക്കെ കണ്ട് നിങ്ങൾ സമയം ചുമ്മാ വേസ്റ്റ് ചെയ്യണേലും ഭേദം അങ്ങനത്തെ സീരീസ് അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ച്വലി ഫിലിംസ് എല്ലാം കാണുന്നത് തന്നെയാണ്. എന്തായാലും നമുക്ക് ഫേസ് വഹിക്കാത്ത നല്ലൊരു എം സിയുന് നമ്മൾ പണ്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോലെ തന്നെ നല്ലൊരു സീരീസുകളാണെങ്കിലും ഫിലിംസ് ആണെങ്കിലും ലഭിക്കട്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി എന്തായിരിക്കും ഹൾക്കിൻ്റെ കാര്യം, ഇനി എന്തായിരിക്കും ഷീഹൾക്ക് മേ ബി ചിലപ്പോൾ മെയിൻ സ്ട്രീമിൽ വരാൻ സാധ്യത കൂടുതൽ തന്നെയാണ്. അതിൻ്റെ ഒരു ടീസ് ഈ എപ്പിസോഡിനകത്ത് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒത്തിരി ടീസിങ് അവരെന്താണെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് അബോമിനേഷൻ കാമോട്ടാജിലേക്ക് പോകുന്നത് വെച്ചായിരുന്നു അവർ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഉണ്ടായിരുന്നത്. വേറെ പ്രത്യേകിച്ച് വലിയ പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഒന്നും ഇതിനകത്ത് ഇല്ലായിരുന്നു. ബ്രൂസ് ബാനർ തിരിച്ചിപ്പോൾ എർത്തിലുണ്ട്, സിക്കാറിലെ പണിയും പരിപാടിയൊക്കെ എന്നെ തിരിച്ചിപ്പോഴുണ്ട്. എന്തായാലും ഡെയർഡെവിലിനെ അവർ ഫക്ഡ് അപ്പ് ചെയ്തു, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ വലിയൊരു ഡെയർഡെവിൽ ഫാൻ തന്നെയാണ്. നെറ്റ്ഫ്ലിക്സിൻ്റെ ആ ഒരു സീരീസിനകത്ത് അവർ ഭയങ്കര ഡാർക്കായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്യാരക്ടറിനെയായിരുന്നു ഇത്രയും സില്ലിയാക്കി അവർ മാറ്റിയിട്ടുണ്ടായിരുന്നത്. ചാർലി കോക്സ് ആ ഒരു ക്യാരക്ടറിനെ വീണ്ടും പ്ലേ ചെയ്യണമെന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു കാര്യത്തിൽ ഞാൻ നല്ല രീതിയിൽ തന്നെ ഹാപ്പി തന്നെയാണ്. കാരണം നമുക്ക് ഓൾറെഡി ഡെയർഡെവിലെ തന്നെ അതേ കിങ് പിന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഹോക്കയിൽ കൂടി തന്നെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഡെയർഡെവിലിൻ്റെ ക്യാരക്ടറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനി അടുത്ത വരാൻ പോകുന്ന ഡെയർഡെവിൽ സീരീസിനകത്ത് ഷീഹൾക്ക് വരാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർ കല്യാണം കഴിക്കുമോ, ചില സീരിയലിനകത്തൊക്കെ പറയുന്നത് പോലെ ഇനി അടുത്തതെന്ത് ഇവർ കല്യാണം കഴിക്കുമോ, അതാണ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടായിരുന്ന ക്ലിഫ് ഹാംഗർ. അതുകൂടാതെ തന്നെ ഹൾക്കിൻ്റെ ഈ ഒരു മകൻ്റെ പേരെന്താണ്, ഹൾക്കിന് എങ്ങനെ കുട്ടിയുണ്ടായി, അതൊക്കെയാണ് നമുക്കിനി കിട്ടിയിട്ടുള്ളത് ക്ലിഫ് ഹാംഗർ ഷീഹൾക്ക് സീരീസിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്താണെങ്കിൽ ഞാൻ ആരെയും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ ഒരു സീരീസ് കാണാൻ. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള എനിക്കൊന്നും മിസ് മാർവലിനേക്കാളും മോശമായിട്ടുള്ളൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് ഷീഹൾക്ക് എല്ലാ രീതിയിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. യാ, ഇത്രയും കാര്യങ്ങൾ എനിക്ക് ആക്ച്വലി ഷീഹൾക്കിനെ കുറിച്ച് പറയാനുള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്ന് തന്നെയാണ്. നിങ്ങൾ ഈ ഒരു സീരീസിൻ്റെ ഫാനാണോ ആണെന്നൊരിക്കലും പറയരുത്, പ്ലീസ് ദയവ് ചെയ്ത് പറയരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഇനി ഏത് മാർവൽ ഫിലിമിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ സീരീസിന് വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നത് തന്നെയാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്.